നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർപൂരം നടത്തിപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾക്കായി മൂന്നംഗ ആരോഗ്യ സമിതിയെ നിയോഗിച്ചു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ അധ്യക്ഷനായാണ് സമിതി. ഇന്ന് തന്നെ സമിതി റിപ്പോർട്ട് നൽകും. അതേസമയം പൊതുജനങ്ങളെ ഒഴിവാക്കി പൂരം നടത്താൻ ആലോചനയുണ്ട്. വൈകിട്ട് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാവും. വിശ്വാസികളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനത്തിനാണ് തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ സർക്കാർ എത്തേണ്ടതെന്ന് കെ സുരേന്ദ്രൻ. ആചാരാനുഷ്ഠാനങ്ങളിൽ തടസ്സം വരാതെ പൂരം നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ സർക്കാരിന് കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കാവുന്നതാണ്. പൂരത്തിന്റെ അടിസ്ഥാനപരമായ സങ്കല്പങ്ങളിൽ മാറ്റം വരുത്താതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ബിജെപിയുടെ നിലപാടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത് സർക്കാർ. തീർച്ചയായിട്ടും കോവിഡിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷേ അത് മുൻകരുതലുകൾ എടുത്തുകൊണ്ട് പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ തടസ്സം വരാതെ പൂരം നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കോവിഡ് മാനദണ്ഡങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അതേസമയം തൃശ്ശൂർ പൂരം പോലെ അതിവിശിഷ്ടമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെയധികം കാർക്കശ്യമുള്ള ഒരു ചടങ്ങ് നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട അവധാനതയും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകളും പൂരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പങ്ങളിൽ മാറ്റം വരുത്താതെ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇരു മുന്നണികൾക്കും തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തിരിച്ചടി ഉണ്ടാവും. സംസ്ഥാനത്ത് കൊറോണ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കും. അന്തിമ തീരുമാനമെടുക്കാൻ ഉന്നതതല യോഗം ഉച്ചയ്ക്ക് 3:30 ചേരും. വർക്ക് ഫ്രം ഹോം സംവിധാനം വീണ്ടും ഏർപ്പെടുത്തിയേക്കും. കർശന നിയന്ത്രണം വേണമെന്ന് പോലീസ് അറിയിച്ചു. വാളയാർ അതിർത്തിയിലൂടെ യാത്ര ചെയ്യുന്നതിന് ഇ പാസും RT-PCR പരിശോധന നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കി. 24 മണിക്കൂറും പരിശോധന തുടരുമെന്ന് പാലക്കാട് DYSP VK രാജു അറിയിച്ചു. അവശ്യ സർവീസുകൾക്ക് മുടക്കമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജോലി സംബന്ധമായി അതിർത്തി വിട്ടുപോകുന്നവരുടെ കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ രാത്രി സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ബോർഡർ വഴി കടന്നു വരുന്ന യാത്രക്കാരുടെ വാഹനങ്ങൾ കർശനമായിട്ട് പരിശോധിക്കുകയും അവരെ ഈ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധനയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ RT-PCR ടെസ്റ്റ് 48 മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ട് കടക്കണമെങ്കിൽ, കേരളത്തിൻ്റെ ബോർഡറിലേക്ക് കടക്കണമെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് റിസൾട്ടുമായിട്ടായിരിക്കണം ബോർഡറിലേക്ക് വരേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 8 മണി തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് യാത്ര പാസുമായി വരുന്ന ആൾക്കാരെ മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. മറ്റ് ആവശ്യ സർവീസുകളായിട്ട് വരുന്ന പച്ചക്കറിയും മറ്റ് പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വരുന്ന കാസർഗോഡ് ജില്ലയിലെ നഗരങ്ങളിൽ ദീർഘനേരം ചെലവഴിക്കുന്നവർ കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണമെന്ന് ജില്ലാ കളക്ടർ. എന്നാൽ സഞ്ചാരത്തിന് കൊറോണ പരിശോധന ഫലം ആവശ്യമില്ല. 45 വയസ്സിന് മുകളിലുള്ള 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ പരിശോധന നടത്തേണ്ടതില്ല. നിയന്ത്രണങ്ങൾ രോഗവ്യാപനം തടയാനാണെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മന്ത്രി ജി സുധാകരനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി പോലീസ്. പരാതിക്കാരുടെ വീട്ടിലെത്തി അമ്പലപ്പുഴ CI ആണ് മൊഴി രേഖപ്പെടുത്തിയത്. സുധാകരൻ സ്ത്രീത്വത്തെ അപമാനിച്ചതായി മൊഴിയിൽ പറയുന്നില്ലെന്ന് CI പറഞ്ഞു. നിയമോപദേശം തേടിയ ശേഷമാകും തുടർ നടപടികളെന്നും CI വ്യക്തമാക്കി. അതേസമയം വിഷയം ചർച്ച ചെയ്യാനായി പുറക്കാട് CPM ലോക്കൽ കമ്മിറ്റി യോഗം ചേരുകയാണ്. മന്ത്രി ജി സുധാകരന് വേണ്ടി മൃത്യുഞ്ജയ ഹോമം നടത്തി BJP നേതാവായ എതിർ സ്ഥാനാർത്ഥി. 2016 തെരഞ്ഞെടുപ്പിൽ സുധാകരനെതിരെ മത്സരിച്ച LP ജയചന്ദ്രനാണ്
സിപിഎമ്മിനുള്ളിൽ ശത്രുക്കൾ സുധാകരനെ അപായപ്പെടുത്തുമെന്ന് കണ്ട് മൃത്യുഞ്ജയ അർച്ചന നടത്തിയത്. മൻസൂർ വധക്കേസ് പ്രതികളെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഒന്നാം പ്രതി ഷിനോസിനെ കൊറോണ സ്ഥിരീകരിച്ചതിനാൽ കോടതിയിൽ ഹാജരാക്കിയില്ല. മറ്റ് ഏഴ് പ്രതികളെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിവരെയാണ് കസ്റ്റഡി. കേരള ചരിത്രം വളച്ചൊടിച്ച് യൂത്ത് ലീഗ് ക്യാമ്പയിൻ. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതായത് ഇസ്ലാമിന്റെ വരവോടെയാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ പാണക്കാട് സൈദരലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന സ്ത്രീകളെ അതിന് പ്രേരിപ്പിച്ചത് ഇസ്ലാമാണെന്നും സാദിഖ് അലി അവകാശപ്പെടുന്നു. ഹൃദയത്തിലേക്ക് ഒരു തീർത്ഥാടനം എന്ന പേരിൽ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച റമദാൻ ക്യാമ്പയിനിലാണ് വിവാദ പരാമർശം. പത്തനംതിട്ട കലഞ്ഞൂരിൽ ഹിന്ദു യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച മുസ്ലിം യുവതിക്ക് നേരെ ബന്ധുക്കളുടെ ആക്രമണം. ഉമ്മയെ കാണാനെത്തിയപ്പോൾ സഹോദരിയും ഭർത്താവും ആക്രമിക്കുകയായിരുന്നു. വെട്ടേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 8-നായിരുന്നു വിവാഹം. ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് കേട്ടോണ്ട് ചേച്ചി വന്നിട്ട് ചേച്ചി കുറെ റേസ് ആയി ചേട്ടനും. എന്നിട്ട് ചേട്ടനും ഒക്കെ പറഞ്ഞ് ഇതിന്റെ അകത്ത് ചവിട്ടാൻ നിനക്ക് ഒരു അധികാരവും ഇല്ല, വീടും ഒന്നും ഇപ്പൊ നിനക്ക് വീട് വേണമല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങനത്തെ രീതിയിൽ, അതായത് സ്വത്തും മുതലും എന്നുള്ള രീതിയിൽ കുറെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുന്ന് നടന്ന് സിറ്റൗട്ടിൽ കയറി. സിറ്റൗട്ടിൽ കയറിയപ്പോഴത്തേക്കും അവർ വന്ന് ആ ഫ്രണ്ട് ഡോർ അടച്ചിരുന്നു, അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ലോക്കാക്കിയിരുന്നു. പിന്നീട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ ചേച്ചി അടുക്കള അതിൻ്റെ അതുവഴി കൂടെ വന്ന് കൊയ്ത്തിരുമ്പും കൊണ്ട് തന്നെ ഒരുപാട് ഓങ്ങി ഇങ്ങനെ കഴുത്തിനൊക്കെ ആയിട്ട് വെട്ട് കിട്ടത്തക്ക വിധത്തിലായിരുന്നു വീശി വന്നത്. പക്ഷേ അങ്ങനെ മാറിപ്പോയത് കാരണം പുറത്തും കാലിലും പിന്നെ ഇവിടെ ചെറുതായിട്ടൊക്കെ ഒരു മുറിവുകളായിട്ടുണ്ട്. തലയ്ക്ക് നല്ലൊരു കൊട്ട്. ചേട്ടൻ പിടിച്ചപ്പോൾ ചേട്ടൻ തലയ്ക്ക് ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ കൊട്ടിയപ്പോൾ തന്നെ അത് മുറിവ്. വൈകിയെ കൊല ചെയ്തത് അച്ഛൻ സനൂ മോഹൻ തന്നെയെന്ന് പോലീസ്. ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത്, മറ്റാർക്കും പങ്കില്ല. കൊലപാതകം എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് കൊലപാതകം. തെളിവ് നശിപ്പിക്കാൻ പ്രതി എല്ലാ ശ്രമവും നടത്തി. കടബാധ്യതയാണ് കൊലപാതകത്തിന് പ്രേരണയായതെന്നും പോലീസ് വ്യക്തമാക്കി. ഫ്ളാറ്റിൽ കണ്ടെത്തിയ രക്തക്കറ ആരുടേതെന്നതിൽ വ്യക്തമായിട്ടില്ല. സനു മോഹൻ ഇങ്ങനെയായിരുന്നില്ലെന്ന് അമ്മ സരള. സനു ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. സനു മോഹനുമായി സംസാരിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. വൈഗ മരിച്ച ശേഷമാണ് ഇവർ കൊച്ചിയിലുണ്ടെന്നത് അറിഞ്ഞതെന്നും അമ്മ പറഞ്ഞു. ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞു തൊട്ട് അതെന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. ചെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. കായംകുളം മുതുകുളത്ത് 7-വയസ്സുകാരിയെ പീഡിപ്പിച്ച 54-കാരനെതിരെ കേസ്. മുതുകുളം കല്ലുമൂട് സ്വദേശി സുരേഷിനെതിരെയാണ് കേസ്. ബന്ധുവായ യുവതി പീഡനരംഗം നേരിൽ കണ്ടതോടെ കുട്ടിയോട് കാര്യമന്വേഷിക്കുകയായിരുന്നു. തുടർന്നാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് മൊഴി. സംഭവത്തിൽ കനകക്കുന്ന് പോലീസ് പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത വീക്ഷണം മുഖപത്രം. തെറ്റേറ്റു പറഞ്ഞാൽ ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസ് സ്വീകരിക്കും. ചെറിയാനെ സിപിഎം ചതിച്ചു. തുടലിലിട്ട കുരങ്ങനെ പോലെയാണ് സിപിഎമ്മിൽ ചെറിയാന്റെ സ്ഥാനമെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു. മഹാമാരിയെ ചെറുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കുറ്റകരമായ വീഴ്ചയും അലംഭാവവും ഉണ്ടായെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാഷ്ട്രീയമായി ഈ ദുരന്തത്തെ നോക്കിക്കാണാൻ കെപിസിസി ആഗ്രഹിക്കുന്നില്ല. കൊറോണയെപ്പറ്റിയുള്ള അവബോധം എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അത്യാവശ്യമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മഹാമാരിയുടെ മൂർധന്യത്തിൽ കേന്ദ്ര സർക്കാർ 50 ലക്ഷം രൂപയുടെ ആരോഗ്യ പ്രവർത്തകന്മാർക്കുള്ള ഇൻഷുറൻസ് ആ പദ്ധതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്.
ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്താൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകന്മാരുടെ വിലപ്പെട്ട ജീവൻ അത് പണ്ടാടാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ജീവകേന്ദ്രപരമായ ഒരു നിലപാടാണ് ഗവൺമെന്റ് ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. ആ ജാഗ്രതയോ ആ മനുഷ്യത്വപരമായ സമീപനമോ ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകന്മാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടി എത്രയും പെട്ടെന്ന്. തൃശൂർ പൂരത്തിൽ വെടിക്കെട്ടിന്റെയും കുടമാറ്റത്തിന്റെയും ഗ്ലാമർ പരിവേഷത്തിൽ മുങ്ങിപ്പോയ ചടങ്ങാണ് ഭഗവതിമാരുടെ പറയെടുപ്പ്. എന്നാൽ ഭഗവതിമാർ തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന അനുഗ്രഹീത ചടങ്ങായാണ് തൃശൂർക്കാർ പറയെടുപ്പിനെ കാണുന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം മൂട്ടുപുര നവീകരണത്തിൽ അഴിമതിയെന്ന ആരോപണവുമായി ഹൈന്ദവ സംഘടനകൾ. നവീകരണ പ്രവർത്തനത്തിൽ അനാസ്ഥയുണ്ടെന്നും ക്ഷേത്രത്തെ വിനോദ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്നും ഹിന്ദു നേതൃയോഗം വ്യക്തമാക്കി. ചരിത്രപ്രസിദ്ധമായ തിരുവനന്തപുരം വെള്ളായണി ദേവീ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്ക തിരുമുടി പുതുക്കി പണിയുന്നതിനായി പാറശാലയിലേക്ക് കൊടുത്തുവിട്ടതിൽ വ്യാപക പ്രതിഷേധം. ക്ഷേത്രത്തിൽ വെച്ച് തന്നെ തങ്ക തിരുമുടി പുതുക്കി പണിയാമെന്ന് ഭക്തർ ചൂണ്ടിക്കാട്ടുന്നു. ഭക്തരുടെ വിശ്വാസങ്ങളെ ഹനിച്ച് കാറിന്റെ ഡിക്കിയിലിട്ട് തിരുമുറി കൊടുത്തുവിട്ടതിൽ ആക്ഷേപങ്ങൾ ശക്തമാണ്. ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായി ചിലരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് തങ്ക തിരുമുടി ഈ വിധം കൊണ്ടുപോയതെന്നാണ് ഭക്തരുടെ ആരോപണം. മമതാ ബാനർജിക്ക് വിമർശനവുമായി കോത്താരി സഹോദരന്മാരുടെ കുടുംബം. ജയ് ശ്രീറാം കേൾക്കുമ്പോൾ പ്രകോപിതയാകുന്ന മമത ഹിന്ദുവിരുദ്ധ വികാരം വെച്ചു പുലർത്തുന്നതായി പൂർണിമ കോത്താരി പറഞ്ഞു. മുസ്ലിം വോട്ട് മാത്രമാണ് മമതയുടെ ലക്ഷ്യം. അയോധ്യയിലെ പ്രധാന പാതയ്ക്ക് കോത്താരി സഹോദരന്മാരുടെ പേര് നൽകിയതിൽ അഭിമാനിക്കുന്നതായും പൂർണിമ കോത്താരി ജനം ടി വിയോട് പ്രതികരിച്ചു. आज इतने सालों में जब कोठारी ब्रदर्स को राम मंदिर के लिए याद किया जाता है तो लगता है कि उनका बलिदान जो है वो सार्थक भी हुआ. 5-6 साल पहले ही मुलायम सिंह ने कहा था कि हाँ मैंने कारसेवकों को मरवाया था, गोलियां चलवाई थी. तो वो सब जब सुनते थे तो मन को बहुत ख़राब लगता था कि हम इस आज़ाद भारत में, हिंदुस्तान में, हम हिंदुओं के लिए जगह नहीं है तो फिर हम कहाँ जाएँगे. നാളെ നടക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ രംഗത്ത്. 1046 അപേക്ഷകരും 3 പരീക്ഷാ കേന്ദ്രങ്ങളും മാത്രമുള്ള പരീക്ഷ കൊറോണ പ്രതിസന്ധി രൂക്ഷമായ സമയത്ത് നടത്തരുതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. PSC ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള പരീക്ഷകളൊക്കെ മാറ്റിവെച്ച സാഹചര്യത്തിൽ ഈ പരീക്ഷ കൂടി മാറ്റിവെക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല തിരക്ക് പിടിച്ച് പരീക്ഷ നടത്തേണ്ട ഒരു കാര്യമല്ല, ഇതൊരു പിന്നെ വർഷങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു പരീക്ഷയല്ല. PSC ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയിട്ട് 2012 കോളേജിയേറ്റ് കൊമേഴ്സിൻ്റെ പരീക്ഷ വിളിച്ചിട്ട് 2012 വിളിച്ചു, 14 എക്സാം, 18 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ അത്ര ഒരു 6 വർഷത്തോളം കാലാവധി ഈ ഒരു മംഗലാപുരം ബോട്ട് അപകടത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ നിരീക്ഷക എന്ന കപ്പൽ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. 6 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. പൈതൃകം ഗുരുവായൂരിന്റെ ലോക പൈതൃക ദിന പുരസ്കാരം ഡോക്ടർ KK മുഹമ്മദിന് സമ്മാനിച്ചു. പുരാവസ്തു സംരക്ഷണ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ്. അവാർഡ് തുക ഡോക്ടർ KK മുഹമ്മദ് കണ്ണൂർ ശിവകുന്നത്ത് ശിവക്ഷേത്രം പുനരുദ്ധാരണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. വ്രണങ്ങൾ രണ്ടാമത് ചുരണ്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാതെ അതിന് എന്ത് ഹീലിംഗ് പ്രസാന്തന ശ്രമം നമുക്ക് നടത്താൻ കഴിയും, അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ എൻ്റെ ബട്ടേശ്വരിലുള്ള പ്രവർത്തനവും ഇന്നുണ്ടായതും ഇതിന് മുമ്പ് ഞാൻ ചെയ്തതും ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഇതേ രൂപത്തിൽ എല്ലാ ആൾക്കാരും മുന്നോട്ട് വരികയാണ്. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ പട്ടികജാതി വികസന വകുപ്പ് നിർമ്മിച്ച കെട്ടിടം നാശത്തിന്റെ വക്കിൽ. കഴിഞ്ഞ 10 വർഷമായി കെട്ടിടം പൂട്ടിക്കിടക്കുകയാണ്.
സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ സംരക്ഷിക്കാൻ തയ്യാറാവാത്തതിനാലാണ് കെട്ടിടം നശിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആരോഗ്യ കേന്ദ്രങ്ങളോ നടത്തുന്നതിന് സൗകര്യമുള്ള കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. കൊല്ലം പട്ടാഴിയിൽ പാറക്വാറിക്ക് വീണ്ടും അനുമതി നൽകിയതിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും രണ്ടു തട്ടിൽ. ജനകീയ പ്രതിഷേധം വകവയ്ക്കാതെ ക്വാറി പ്രവർത്തിക്കുന്നതിന് അനുമതി പുതുക്കി നൽകിയത് ഭരണസമിതി അറിയാതെയെന്ന് സൂചന. കിഫ്ബിയിലൂടെ 40 കോടിയോളം രൂപ അനുവദിച്ച് ഒരു വർഷം പിന്നിട്ടിട്ടും പണി തീരാതെ വയനാട് മേപ്പാടി മുണ്ടേരി മലയോര ഹൈവേ. റോഡ് കടന്നു പോകുന്ന 6 കിലോമീറ്ററിലധികം ദൂരം വീതി കൂട്ടുന്നതിനായി തേയില കമ്പനികൾക്ക് സ്ഥലം വിട്ടു നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരു വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട് മേപ്പാടി മുണ്ടേരി റോഡ് ഏകദേശം 12.9 കിലോമീറ്റർ ആണ് ഇതിൻ്റെ പണി ആദ്യം ഘട്ടമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 കിലോമീറ്ററും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്ന് പണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ചെയ്തുകൊണ്ട് അതിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കാത്തതുകൊണ്ട് ആസ്മ പോലുള്ള രോഗികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്റ്റേറ്റ് മുതലാളിമാരും വൻകിട മാനേജ്മെൻറ്റും ജനങ്ങളെ ദ്രോഹിക്കുന്ന നദികളുടെ സംരക്ഷണവും പരിപോഷണവും ലക്ഷ്യമിട്ട് ഹിന്ദു സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നദീവന്ദനം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പരശുരാമ ക്ഷേത്ര ബലിക്കടവിൽ സംഘടിപ്പിച്ച പരിപാടി രാഷ്ട്രീയ സ്വയം സേവക സംഘം അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ എസ് സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. നദീ സംരക്ഷണത്തിന്റെ ഭാഗമായി അത് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് ഭക്തിപൂർവം അതിനെ ആരാധിക്കുന്ന ഒരു ഭാഗം എന്ന നിലയ്ക്കുള്ള നദീപൂജ പരിപാടി നടക്കുന്നു. ഈ തരത്തിലുള്ള ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമാണ് നമ്മുടെ ഭാരതത്തിന് മാത്രമല്ല ലോകത്തിനും ശാശ്വതമായ ഒരു സുഖസമ്പന്നമായ ജീവൻ സാധ്യമാകുക. ആ ഒരു ബോധവൽക്കരണത്തിൻ്റെ പരിപാടിയാണ് ഇന്നിവിടെ നടന്നത്. തമിഴ്നാട് ലോബിയുടെ വരവോടെ കേരളത്തിലെ കൂൾ ഡ്രിങ്ക്സ് ചെറുകിട വ്യവസായികൾ ആത്മഹത്യയുടെ വക്കിൽ. അതിർത്തി കടന്നെത്തുന്ന പഴച്ചാറുകൾക്ക് ടാക്സ് കുറവായതിനാൽ കുറഞ്ഞ തുകയ്ക്ക് കച്ചവടക്കാർക്ക് നൽകാൻ കഴിയുന്നതാണ് തമിഴ്നാട് കൂൾ ഡ്രിങ്ക്സുകൾക്ക് പ്രിയമേറുന്നത്. അതേസമയം ശുചിത്വമുള്ള കേരളത്തിലെ കൂൾ ഡ്രിങ്ക്സ് ഒഴിവാക്കി വൃത്തിഹീനമായ വെള്ളവും നിർമ്മാണത്തിലെ ശുചിത്വമില്ലായ്മയുമുള്ള തമിഴ്നാട് കൂൾ ഡ്രിങ്ക്സുകൾക്ക് രോഗകാരണം ഉണ്ടാക്കുന്നതാണെന്ന് കേരളത്തിലെ കൂൾ ഡ്രിങ്ക്സ് വ്യവസായികൾ പറയുന്നു. കൃത്യമായ പരിശോധനകൾ ഇല്ലാത്തതും തമിഴ്നാട് ലോബിക്ക് സഹായമാകുന്നുണ്ട്. ശില്പങ്ങൾ സംവദിക്കുകയാണ് കോഴിക്കോട്ടെ ആർട്ട് ഗ്യാലറിയിൽ. രാഘവൻ അത്തോളി എന്ന ശില്പിയുടെ സൃഷ്ടികളാണ് ഇവിടെ പ്രദർശനത്തിനെത്തുന്നത്. കാർഷിക രംഗത്ത് അനവധി പരീക്ഷണങ്ങൾ നടക്കുന്ന ഈ കാലത്ത് കൗതുകമാവുകയാണ് ബോൺസായി ചെടികൾ. കൃഷി എന്നതിലുപരി അതൊരു കലയാണ്. വളരെ വ്യത്യസ്തമായ ബോൺസായി തെങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി സുധാകരനാണ്. കോഴിക്കോട് എലത്തൂരിലെ മാട്ടുവയൽ അഴീക്കൽ തോട് മലിനമായിട്ട് വർഷങ്ങളായി. പരിസരത്തെ 100 കുടുംബങ്ങളാണ് ദുർഗന്ധം ശ്വസിച്ച് ജീവിക്കുന്നത്. നിരവധി പദ്ധതികൾ നൽകിയിട്ടും കോർപ്പറേഷൻ അധികൃതർ പരിഗണിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ, അതായത് ദുസ്സഹമായ മണം കൊണ്ട് വീടിനകത്ത് അടച്ചിട്ടിരിക്കേണ്ട അവസ്ഥ വന്നു. ഇതിൽ നിന്നൊരു വ്യത്യാസം വരാൻ വേണ്ടി പല തവണകളായിട്ട് മാറി മാറി വന്ന കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനും അത് കൗൺസിലിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് മാത്രമായിട്ട് ഒരു വലിയ ഫണ്ട് ആവശ്യമാണ്. അത് ഈ ഫണ്ട് കോർപ്പറേഷൻ കണ്ടെത്തിയേ മതിയാവും. 1-2 മാസത്തിനുള്ളിൽ മഴ വരും. മഴ വന്നു കഴിഞ്ഞാൽ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വീണ്ടും മഴവെള്ളം വരും. ഇത് കവിഞ്ഞൊഴുകി വീട് മുറ്റത്തും പല സ്ഥലത്തും എത്തും. ഒരു ആൾ വീട്ടിലേക്ക് വരുമ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഓരോന്നെ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. കൊതുകിൻ്റെ ശല്യം നല്ലതുപോലെ ഉണ്ട്. ഇത് കൊറോണനെക്കാട്ടിയും വലിയ. മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് കടുത്തുരുത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ലിജിൻ ലാലിനെ ഇറക്കിയാണ് NDA പോരാട്ടം നടത്തിയത്. NDA അനുകൂലമായ ഒരു തരംഗം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ലിജിൻ ലാൽ പറഞ്ഞു.
വളരെ കടുത്തുരുത്തിയിൽ എൻ ഡി എ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാവരും. ശക്തമായ രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു കടുത്തുരുത്തിയിൽ ഇത്തവണ കാണാൻ സാധിച്ചത്. ശക്തമായ ത്രികോണ മത്സരം, ആ ത്രികോണ മത്സരത്തിൽ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു വികാരം ആ മണ്ഡലത്തിൽ ആകെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ ഒരു എതിരഭിപ്രായം അത് ഇത്രയും കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രണ്ട് മുന്നണികൾക്കും അവർ ഈ രണ്ടുപേരും 25 വർഷക്കാലത്തോളം ഇവർ മാറി മാറി കൊറോണയുടെ പേരിൽ പോലീസുകാരൻ മഫ്തിയിലെത്തി പിഴ ഈടാക്കുന്നതായി പരാതി. കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സാൾട്ടസിനെതിരെയാണ് പരാതി. അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടെന്നും വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട എ സി പിക്ക് പരാതി നൽകി. പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട സാൾട്ടസ് ഡ്യൂട്ടിക്കിടെ മതപ്രചാരണം നടത്തുന്നുവെന്നും പരാതിയുണ്ട്. മലപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട. 200 കിലോയോളം കഞ്ചാവുമായി രണ്ട് പേർ പിടിയിൽ. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഹസൻകുട്ടി, ഫറോക്ക് സ്വദേശി അബ്ദുൽ ഖാദർ എന്നിവരാണ് പിടിയിലായത്. തലപ്പാറ ഹൈവേയിൽ വെച്ച് എക്സൈസ് ആണ് ഇവരെ പിടികൂടിയത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച രാജസ്ഥാൻ സർക്കാർ. ഇന്നു മുതൽ 2 ആഴ്ചത്തേക്കാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും ചന്തകളും അടച്ചിടും. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാകും പ്രവർത്തനാനുമതി ഉണ്ടാവുക. പഴം, പച്ചക്കറി, പാൽ തുടങ്ങിയവയുടെ വിൽപ്പനശാലകൾക്ക് വൈകിട്ട് 7 വരെ പ്രവർത്തിക്കാം. ഭക്ഷണ വിതരണ സ്ഥാപനങ്ങൾക്ക് രാത്രി 8 മണിവരെ പ്രവർത്തിക്കാമെന്നും സർക്കാർ അറിയിച്ചു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.